ഹായ് ഫ്രണ്ട്സ്, ഓപ്പൺ എജുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2016-ൽ നടന്ന ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലേക്കുള്ള ഡ്രൈവർ ഗ്രേഡ് 2 HDV പരീക്ഷയുടെ ആദ്യ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് നടക്കാനിരിക്കുന്ന കേരള PSC ഡ്രൈവർ ടെസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ കീ ബേസ്ഡ് ആണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. പൈതൃക സംരക്ഷണ മികവിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം. ഇതിൽ ഓപ്ഷനിൽ D ആണ് ഉത്തരം, വടക്കുംനാഥ ക്ഷേത്രം. ഇനി 2020-ൽ പൈതൃക സംരക്ഷണ മികവിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിനാണ്. അടുത്ത ചോദ്യം, എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ സംവിധായകൻ. ഉത്തരം ഓപ്ഷൻ A RS Vimal. അടുത്ത ചോദ്യം, ഏത് നടിയെയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതികളുടെ ഗുഡ്വിൽ അംബാസഡറായി തിരഞ്ഞെടുത്തത്? ഉത്തരം ഓപ്ഷൻ B മഞ്ജു വാര്യർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ. ഇതിൽ ഓപ്ഷൻ D ആണ് ഉത്തരം, INS Kolkata. എന്നാൽ 2016 നവംബർ 21-ന് കമ്മീഷൻ ചെയ്ത INS Chennai ആണ് നിലവിലെ ഏറ്റവും വലിയ ഇന്ത്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ. ഇവിടെ മറ്റൊരു ഇൻഫർമേഷൻ കൂടെ നോക്കാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം റഷ്യൻ നിർമ്മിത INS Vikramaditya. ഇനി നമുക്ക് INSൻ്റെ ഫുൾ ഫോമും കൂടെ നോക്കാം. ഇന്ത്യൻ നേവി ഷിപ്പിൻ്റെ ഷോർട്ട് ഫോമാണ് INS. അടുത്ത ചോദ്യം, പാകിസ്ഥാൻ കലാപ്രതിഭ ഗുലാം അലി പ്രതിനിധാനം ചെയ്യുന്ന കലാവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ C ഗസൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ കായിക രംഗത്തെ മികവിനുള്ള പരമോന്നത ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ കായിക താരമാര്? ഇതിൽ ഉത്തരം ഓപ്ഷൻ B സാനിയ മിർസയാണ്. ഇനി 2020-ൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ കായിക താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ടോട്ടൽ 5 പേർക്കാണ് 2020-ൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. ക്രിക്കറ്റിൽ Rohit Sharmaയ്ക്കും, പാരാളിമ്പിക്സിൽ മാരിയപ്പൻ തങ്കവേലുവിനും, ടേബിൾ ടെന്നീസിൽ മണിക ബത്രയ്ക്കും, റെസ്ലിംഗിൽ വിനേഷ് പൊഗാട്ടിനും, ഹോക്കിയിൽ റാണി റാംപാലിനുമാണ് 2020-ൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2015-ലെ വയലാർ അവാർഡ് നേടിയതാര്? ഉത്തരം ഓപ്ഷൻ C സുഭാഷ് ചന്ദ്രൻ. 2020-ലെ വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. അടുത്ത ചോദ്യം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലപ്പെട്ട സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ D സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്തു വെക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ A രഘുറാം രാജൻ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് കൂടി അറിഞ്ഞു വെക്കാം. ശക്തികാന്ത് ദാസ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യയുടെ 25-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത് ദാസ്. അടുത്ത ചോദ്യം, കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ B നീതി ആയോഗ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ 2014 ഓഗസ്റ്റ് 17-നാണ് പ്രവർത്തനം നിർത്തിയത്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അടുത്ത ചോദ്യം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായ സമതലം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ C ഉത്തരമഹാസമതലം. ഇവിടെ നമുക്ക് കുറച്ച് പോയിന്റ്സ് കൂടി ഓർത്തു വെക്കാം. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും ഉത്തരമഹാസമതലം തന്നെയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതെന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏതെന്ന് ചോദിച്ചാലും ആൻസർ ഉത്തരമഹാസമതലം തന്നെയാണ്. താഴെ പറയുന്നവയിൽ ഒരു തീരം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ പെട്ടതല്ല, അത് ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് A കോറമാണ്ടൽ തീരം, B ഗുജറാത്ത് തീരം, C കൊങ്കൺ തീരം, D മലബാർ തീരം. ഇതിൽ ഓപ്ഷൻ A ആണ് ഉത്തരം, കോറമാൻഡൽ തീരം. അപ്പോൾ കോറമാൻഡൽ തീരം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനിടയിലുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് കിഴക്കൻ തീരപ്രദേശമാണ്. അടുത്ത ചോദ്യം, റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, ഒഡീസ. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത ചോദ്യം, കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ ബി, ദക്ഷിണ റെയിൽവേ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇടുക്കി. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം അല്ലെങ്കിൽ കമാന അണക്കെട്ടാണ് ഇടുക്കി ഡാം. പെരിയാറിന് കുറുകെയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. 780 മെഗാവാട്ടാണ് 1973 നിർമ്മാണം പൂർത്തിയായ ഈ പദ്ധതിയുടെ ഉൽപ്പാദനശേഷി. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച നേതാവാര്? ഉത്തരം ഓപ്ഷൻ ബി, താന്തിയ തോപ്പി. രാമചന്ദ്ര പാണ്ഡുരംഗ തോപ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയുടെ പേര് കോളിൻ ക്യാമ്പൽ. അതുപോലെ അദ്ദേഹം വധിക്കപ്പെട്ട സ്ഥലം മധ്യപ്രദേശിലെ ശിവപുരി. ശിവപുരിയിൽ തന്നെയാണ് താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ, സുരേന്ദ്രനാഥ് ബാനർജി. 1876 സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വയംഭരണം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച നേതാവാര്? ഉത്തരം ഓപ്ഷൻ സി, മാഡം കാമ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ധീര വനിതയാണ് മാഡം കാമ. ശരിയായ പേര് ഭിക്കാജി റസ്റ്റം കാമ അല്ലെങ്കിൽ ഭിക്കാജി കാമ. ഇന്ത്യൻ പതാക വിദേശത്ത് ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് മാഡം കാമ. അടുത്ത ചോദ്യം, അമർ സോന ബംഗള എന്ന ഗാനം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി, രവീന്ദ്രനാഥ് ടാഗോർ. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് രചിച്ച കൃതിയാണ് അമർ സോന ബംഗള. പിൽക്കാലത്ത് ഇത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായി മാറുകയും ചെയ്തു. നോബൽ സമ്മാന ജേതാവായ യൂറോപ്പിനല്ലാത്ത ആദ്യ വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. 1913 അദ്ദേഹത്തിൻ്റെ കൃതിയായ ഗീതാഞ്ജലിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്വരാജ് പാർട്ടിയുടെ അധ്യക്ഷനാര്? ഓപ്ഷൻ എ, സി ആർ ദാസ്. ഓപ്ഷൻ ബി, മോട്ടിലാൽ നെഹ്റു. ഓപ്ഷൻ സി, വിതൽഭായ് പട്ടേൽ. ഓപ്ഷൻ ഡി, ഹക്കീം അജ്മൽ ഖാൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, സി ആർ ദാസ്. ഇവിടെ നമുക്ക് കുറച്ച് വിവരങ്ങൾ കൂടെ നോക്കാം. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നറിയപ്പെടുന്ന സ്വരാജ് പാർട്ടി 1923 സ്ഥാപിച്ചത്. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് സി ആർ ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ച വർഷമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1928. ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിലേക്കായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1927 നിയമിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഇന്ത്യക്കാരായ ആരെയും അംഗമാക്കാത്തതിനാലാണ് 1927 മദ്രാസ് കോൺഗ്രസ് സമ്മേളനം സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന പേരിൽ പത്താൻകാരുടെ സംഘടനയ്ക്ക് രൂപം നൽകിയ നേതാവ്? ഉത്തരം ഓപ്ഷൻ ഡി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഇന്ത്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം, കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ലാഹോർ സമ്മേളനം. 1929 ഡിസംബർ 19 നടന്ന ലാഹോർ സെഷനിലാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ഈ സമ്മേളനത്തിൽ 1930 ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അടുത്ത ചോദ്യം, സത്യാർത്ഥ പ്രകാശം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ, സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നോക്കാം. ആര്യ സമാജ സ്ഥാപകനായ ഇദ്ദേഹത്തിൻ്റെ പേര് മൂൽ ശങ്കർ തിവാരി എന്നാണ്. അടുത്ത ചോദ്യം, 1970 ഇന്ത്യയിൽ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവാര്? ഉത്തരം ഓപ്ഷൻ ഡി, ജയപ്രകാശ് നാരായണൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന ഇദ്ദേഹം 1948 കോൺഗ്രസ് പാർട്ടി വിടുകയും 1952 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ PSP എന്ന പാർട്ടി സ്ഥാപിക്കുകയും ചെയ്തു. 1974 സമ്പൂർണ്ണ ക്രാന്തി അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത്. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിൻ്റെ മധ്യത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 24. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി പിംഗളി വെങ്കയ്യ. അടുത്ത ചോദ്യം, അഫ്സ്പ അല്ലെങ്കിൽ AFSPAക്കെതിരെ പോരാട്ടം തുടരുന്ന മനുഷ്യാവകാശ പ്രവർത്തകയാര്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇറോം ഷാനു ശർമിള അല്ലെങ്കിൽ ഇറോം ശർമിള. ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് 1958 അഫ്സ്പ എന്ന് പറയുന്നത്. ഇന്ത്യൻ പട്ടാളത്തിന് മണിപ്പൂർ സംസ്ഥാനത്തിലുള്ള പ്രത്യേക അധികാരമാണ് ഈ ആക്ട്. 2000 നവംബർ 2 ആരംഭിച്ച നിരാഹാര സമരം 2016 ഓഗസ്റ്റ് 9 പിൻവലിച്ചത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള അവകാശം, ഓപ്ഷൻ സി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇതിൽ മൗലികാവകാശത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള അവകാശം. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുവാൻ പരാതി നൽകേണ്ടത് ആ സ്ഥാപനത്തിലെ ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി വിവരാവകാശ ഓഫീസർ. വിവരാവകാശ നിയമം അല്ലെങ്കിൽ RTA Act പ്രകാരം അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ആവശ്യമായ വിവരം കൊടുക്കേണ്ടതാണ്. എന്നാൽ വ്യക്തിയുടെ ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് 48 മണിക്കൂറിനുള്ളിൽ വിവരാവകാശ ഓഫീസർ മറുപടി നൽകേണ്ടതാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 941. കേരളത്തിൽ 1200 തദ്ദേശഭരണ സ്ഥാപനങ്ങളാണുള്ളത്. ഇതിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 182 ബ്ലോക്ക് പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമാണുള്ളത്. അടുത്ത ചോദ്യം, ആറളം ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. അടുത്ത ചോദ്യം, തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. കോതമംഗലം താലൂക്കിലാണ് ഈ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പേരാണ് ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി. അടുത്ത ചോദ്യം, കേരളത്തിൽ ജനസംഖ്യ കുറവുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വയനാട്. ഇവിടെ നമുക്ക് കുറച്ച് ഫാക്ട്സ് കൂടി നോക്കാം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. ഇനി ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കുറവ് ഇടുക്കി. അടുത്ത ചോദ്യം, മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിനെയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ച മുതിരപ്പുഴ കൂടാതെ പെരിയാറിൻ്റെ മറ്റ് പോഷക നദികളാണ് ചെറുതോണി, മുല്ലയാർ, പെരിഞ്ഞാൻകുട്ടി, ഇടമലയാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ അണക്കെട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മുല്ലപ്പെരിയാർ. 1887 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1895 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. പെരിയാർ നദിയെയാണ് ഈ ഡാം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ശില്പി ജോൺ പെനിക്വിക്ക്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ലോർഡ് വെൻലോക്ക്. അടുത്ത ചോദ്യം, കേരളത്തിൽ വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം? ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ദേശീയോദ്യാനവുമാണ് ഇരവികുളം. അടുത്ത ചോദ്യം, കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിൻ്റെ 2015 പഠനമനുസരിച്ച് രാജ്യത്തെ വാർഷിക മത്സ്യലഭ്യതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 3-ാം സ്ഥാനം. ഇനി 2019 സർവേ റിസൾട്ട് കൂടെ നോക്കാം. കേരളത്തിന് തന്നെയാണ് 2019 3-ാം സ്ഥാനം. 1-ാം സ്ഥാനം തമിഴ്നാടിനും 2-ാം സ്ഥാനം ഗുജറാത്തിനുമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നിലമ്പൂർ. മലപ്പുറം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം. അതുപോലെ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം കാനോലി പ്ലോട്ട്, ഇതും നിലമ്പൂർ തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകമായി ഓർത്തു വെക്കണം. ലോകത്തിലെ പഴക്കമേറിയ തേക്ക് മരമായ കന്നിമാര തേക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരല്ല, അത് പാലക്കാടുള്ള പറമ്പിക്കുളത്താണ്. അടുത്ത ചോദ്യം, 2015 കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ കരസ്ഥമാക്കിയ ടീം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സർവീസസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. ഈ കരാറിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ രാജാവും അലക്സാണ്ടർ ഓമുമാണ്. അടുത്ത ചോദ്യം, 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച നേതാവാരാണ്? ഉത്തരം ഓപ്ഷൻ എ, ടി കെ മാധവൻ. ഇനി അദ്ദേഹത്തെക്കുറിച്ചുള്ള പോയിന്റ്സ് നോക്കാം. 1915 ടി കെ മാധവൻ കൊല്ലത്ത് നിന്ന് ആരംഭിച്ച പത്രമാണ് ദേശാഭിമാനി. അതുപോലെ ഈഴവ സമാജത്തിൻ്റെ സ്ഥാപകനെന്നും ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിൻ്റെ സ്ഥാപകനെന്നും അറിയപ്പെടുന്നതും ടി കെ മാധവനെയാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പട്ടം എ താണുപിള്ള. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഐക്യ കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി, പഞ്ചാബിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഗവർണർ തുടങ്ങി നിരവധി പദവികൾ വഹിച്ച വ്യക്തിയായിരുന്നു പട്ടം താണുപിള്ള. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, കൊച്ചിയിലെ ജനങ്ങൾക്ക് ഉത്തരവാദ ഭരണം നേടിയെടുക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കൊച്ചിൻ രാജപ്രജാ മണ്ഡലം. 1938 മുതൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജപ്രജാമണ്ഡലവും നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഇതിൻ്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു പട്ടം താണുപിള്ളയും ടി എം വർഗീസും. ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം കൊണ്ടുവരികയെന്നതായിരുന്നു ഈ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഭാഷാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായതാര്? ഉത്തരം ഓപ്ഷൻ ഡി, കെ എം പണിക്കർ. സർദാർ കാവാലം മാധവ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻറ്റും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും കെ എം പണിക്കറാണ്. അടുത്ത ചോദ്യം, അഖിലത്തിരട്ട് എന്ന ഗ്രന്ഥം എഴുതിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യ നവോത്ഥാന പ്രസ്ഥാനമായ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. മുടിചൂടും പെരുമാളെന്നും മുത്തുക്കുട്ടിയെന്നും അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹമാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ വ്യക്തി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ച നവോത്ഥാന നായകനാര്? ഉത്തരം ഓപ്ഷൻ എ, അയ്യങ്കാളി. 1907-ലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. 1863 ഓഗസ്റ്റ് 28-ന് വെങ്ങാനൂരിലെ പ്ലാവത്തറ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി, ശിവഗിരി. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20-ന് തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887-ഉം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888-ലുമാണ്. അടുത്ത ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി, വി ടി ഭട്ടതിരിപ്പാട്. ഉണ്ണി നമ്പൂതിരി എന്ന മാസികയാണ് 1920-ൽ ഈ നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1929-ലാണ് ഈ നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. അവതരിപ്പിച്ച വേദി ഇടക്കുന്നി, തൃശൂർ. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവ സഭയുടെ സ്ഥാപകനാര്? ഉത്തരം ഓപ്ഷൻ എ, കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ്റെ മറ്റൊരു പേരാണ് പൊയ്കയിൽ യോഹന്നാൻ. 1909-ലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവിപേരൂർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.